മക്കൾക്ക് അവരുടെ സത്യസന്ധതയുടെ ജിഹ്വാ പ്രവർത്തനം നടത്താനുള്ള അവരുടെ സാർത്ഥകമായിട്ടുള്ള ലക്ഷ്യം അത് നേടിക്കൊടുത്തത് ഇവിടുത്തെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനം കോടതി മുറിക്കകത്തേക്ക് പോയതുകൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിൽക്കുകയാണ്. ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അയ്യപ്പ ഭട്ട വിശ്വാസികളുടെ മുന്നിൽ ടോയ്ലറ്റുകൾ പൂട്ടിയിടാൻ പറഞ്ഞു, കൽപ്പന കൊടുത്തു. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധിയിലേക്ക് വരുമ്പോ നിങ്ങൾ ടോയ്ലറ്റുകൾ പൂട്ടി. അങ്ങനെ നിങ്ങൾ മനുഷ്യന്റെ ഭക്തരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ സാധാരണക്കാരനോട് വെല്ലുവിളി നടത്തിക്കൊണ്ട് നിങ്ങൾ നീചമായും നിന്ദമായും പെരുമാറി. ഇന്നലെ ഡൽഹിയിൽ നിന്നൊരു മാധ്യമ സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ശബരിമലയിലെ അയ്യപ്പന്റെ ആ നടവരവ് അത് കുറയ്ക്കുന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? നമ്മളോട് ചോദിക്കുകയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കയ്യിലിരിപ്പ് നന്നല്ലെങ്കിൽ, താൻ ഇരിക്കേണ്ട സ്ഥാനത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ഉത്തരവാദിത്വം കയ്യിൽ കിട്ടിയാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ബാധ്യത അത് മുഖ്യമന്ത്രിക്കുണ്ട്. ഒരു ഉത്തരവാദിത്വം കയ്യിൽ കിട്ടിയാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് വിജയകരമായി മുന്നോട്ട് പോകേണ്ട ബാധ്യത അത് ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, BJP യുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ധാർമ്മികമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ വിജയത്തിനു ശേഷം ഇത് അപ്പപ്പേട്ടൻ ഉൾപ്പെടെ ഞാനും നിങ്ങളും എല്ലാവരും വേദന കൊണ്ട് പുളഞ്ഞ ഒരു നിമിഷമുണ്ടായിരുന്നു. അതെന്താണെന്നറിയുമോ? ഒരു പാവം അയ്യപ്പ ഭട്ടൻ ഇവിടെ നമ്മൾ നടത്തുന്ന ഈ സമരപന്തലിന്റെ മുന്നിൽ വെച്ച് ആ പാവം അയ്യപ്പ ഭട്ടന് ജീവാഹുതി നടത്തേണ്ടി വന്നു. അപ്പോ കടകംപള്ളി പറയുകയാണ്, ഇത് അയ്യപ്പന്റെ കാര്യത്തിലാണ് ജീവാഹുതി നടത്തിയത് എന്നതിന് എന്താണ് തെളിവ് എന്നാ ചോദിച്ചത്. ഞങ്ങൾ ഒരു ചോദ്യം കടകംപള്ളിയോടും പിണറായി വിജയനോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സഖാക്കളായിരുന്നു, കടകംപള്ളി തന്നെയാണ് പറഞ്ഞത് അല്ലെ? ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ സഖാക്കളായിരുന്നു. കടകംപള്ളി പറയാണ് മാധ്യമ സുഹൃത്തുക്കളോട്, ആ പാവം മരിച്ചു, മരിച്ചപ്പോ ഞങ്ങളുടെ തന്നെ പാർട്ടിയുടെ പാവപ്പെട്ട ആ അദ്ദേഹത്തിന്റെ അനുജൻ ആര്? സഖാവ്. ഞങ്ങൾ വാദത്തിന് സമ്മതിക്കാം, അല്ലെങ്കിൽ സഖാവാണ്, ഞങ്ങൾ അംഗീകരിച്ചു. കടകംപള്ളി ഒരു മര്യാദയുമില്ലാതെ മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ആ പാവപ്പെട്ട സഹോദരന് എന്തെങ്കിലും കയ്യിൽ വെച്ചുകൊടുത്ത്, അതായത് പൈസ കയ്യിൽ വെച്ചുകൊടുത്ത് പറയിപ്പിച്ചതാണ് എന്നാണ് കടകംപള്ളി ഒരു മടിയും മറയുമില്ലാതെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോ നിങ്ങളുടെ പാർട്ടിയിലെ പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ ആത്മാഭിമാനത്തിനാണ് കടകംപള്ളി വില പറഞ്ഞിട്ടുള്ളത്? സ്വന്തം സഹോദരൻ മരണഘട്ടത്തിൽ കിടക്കുമ്പോ ഒരു സഖാവിന്റെ സഹോദരനാണ് എന്നുള്ളത് കൊണ്ട്, ആ സഹോദരൻ അയ്യപ്പ ഭട്ടനാണ് എന്നുള്ളത് കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ സഖാവിന്റെ കയ്യില് ഒരു കെട്ട് നോട്ട് കെട്ടുകൾ ആരെങ്കിലും വെച്ചുകൊടുത്താൽ സ്വന്തം പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരനെ പോലും സ്നേഹിക്കാത്തവരാണ് ഇവിടുത്തെ സഖാക്കന്മാർ എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾ കേരളത്തിലെ സഖാക്കന്മാർക്ക് ചാർത്തി കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. കടകംപള്ളിയുടെ പാർട്ടിയിൽ പണം കിട്ടിയാൽ എന്തും പറയുന്ന സഖാക്കന്മാരുണ്ട്. കടകംപള്ളിയുടെ പാർട്ടിയിൽ പണം കിട്ടിയാൽ സ്വന്തം സഹോദരിയെ കൂട്ടിക്കൊടുത്ത് അവളുടെ ചാരിത്രത്തിന് വില പറയുന്നവർ ഇവിടെയുണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷേ അല്ലാത്തവരുമുണ്ട്. സഖാക്കന്മാർക്കിടയിൽ ആത്മാഭിമാനമുള്ള സഖാക്കന്മാരുണ്ട്. സഖാക്കന്മാർക്കിടയിൽ തന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സഹോദരനെയും പിഞ്ചു കുട്ടികളെയും നെഞ്ചേറ്റിക്കൊണ്ട് സ്നേഹിക്കുന്നവരും സഖാക്കന്മാർക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള സഖാക്കന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ രാഷ്ട്രീയ ചുവയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞപ്പോ കേരളം അദ്ദേഹത്തെ നോക്കി പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്ര, ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അയ്യപ്പനെ സ്നേഹിച്ചത് കൊണ്ടല്ല ആ പാപം ഇവിടെ ജീവാഹുതി നടത്തിയതെങ്കിൽ, പിന്നെ അനുജൻ സഖാവും നിങ്ങളുടെ പാർട്ടി മെമ്പർമാരും ഒക്കെ ആണെങ്കിൽ AKG സെന്ററിന്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നില്ലേ? എന്തിനാണ് ഈ അയ്യപ്പന്റെ സമരപന്തലിന്റെ മുന്നിലേക്ക് ആ പാവം ജീവൻ കളയാൻ വേണ്ടി വന്നത്? ഞങ്ങൾക്ക് ആഗ്രഹമില്ല കടകംപള്ളി, ഞങ്ങൾക്ക് ആഗ്രഹമില്ല മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു വയോവൃദ്ധൻ, ഏതെങ്കിലും ഒരു അമ്മ അയ്യപ്പന്റെ പേര് പറഞ്ഞ് മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ല ഞങ്ങൾ. ഞങ്ങൾ പറയുന്നത് അയ്യപ്പന്റെ നാമം ജപിച്ചുകൊണ്ട്
അയ്യപ്പനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഓരോ സ്ത്രീയും മാളികപ്പുറങ്ങളായി മാറി അയ്യപ്പന് വേണ്ടി നാമജപ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ ഈ ശബരിമല പൂങ്കാവനത്തെ കാത്തു സംരക്ഷിക്കാൻ വന്നവർ മുഴുവൻ അവരുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകണമെന്നും അവർ ഈ സമൂഹത്തിലെ മുഖ്യധാരയില് അരോഗദൃഢഗാത്രരായി ജീവിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നത്. ഞങ്ങൾ ബലിദാനികളെ ശുദ്ധിക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കാണേണ്ടി വന്നു, കേൾക്കേണ്ടി വന്നു, ഈ അയ്യപ്പന്റെ സമരം ഏറ്റെടുത്തുകൊണ്ട് അയ്യപ്പന്റെ ജപമന്ത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിത് ഒരു ഭാഗത്ത് ഇവിടത്തെ ജനതയുടെ മുന്നിൽ ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നീതി നിഷേധത്തെ കുറിച്ച് തുറന്നു കാണിക്കുന്ന നിരവധി സമരങ്ങൾ നമുക്ക് നടത്തേണ്ടി വന്നു. നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി, പോലീസ് സ്റ്റേഷന്റെ അകത്ത് നാമം ചൊല്ലി, പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നാമം ചൊല്ലി, നിലയ്ക്കലിൽ നാമജപം നടത്തി, നിരോധനാജ്ഞ ലംഘിച്ചു. നമ്മൾ പമ്പ വരെ പോയി, പക്ഷെ കോൺഗ്രസുകാർ പോയതുപോലെ പമ്പയിൽ ചെന്ന് ആ പുണ്യ പൂങ്കാവനിയിൽ ചെന്ന് യതീഷ് ചന്ദ്രയുടെ സഹായത്തോടു കൂടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രീയ സമരം നടത്താൻ ഞങ്ങൾ ആരും പോയില്ല. പക്ഷെ അതിനും കോൺഗ്രസുകാർ പോയി. അവര് നിരാഹാരമാണ് എന്നാണ് ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞത് കേട്ടത്. അവർ നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്, മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീട് നമുക്കറിയാൻ സാധിച്ചു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള നിരാഹാര സമരമാണ് അസംബ്ലിക്കകത്തും അസംബ്ലിയുടെ പുറത്തും അവർ നടത്തിയത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്കും ലോകത്തെ മുഴുവൻ അയ്യപ്പ ഭക്ത വിശ്വാസികൾക്കും മനസ്സിലായി. എന്താ കാരണമെന്നറിയുമോ? രാഹുൽ ഗാന്ധിയുടെ ആ സൗന്ദര്യം കണ്ട് അതിൽ ആകൃഷ്ടനായി രാഹുൽ ഗാന്ധിയെ അബാധ ചൂടം ദർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൗതുകത്തോടുകൂടി ഇരിക്കുന്ന ഫോട്ടോ ഇന്നത്തെ മാധ്യമങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനകത്ത് രാഹുൽ ഗാന്ധിയോട് പിണറായി വിജയനും സീതാറാം യെച്ചൂരിക്കും അഗാധമായ പ്രണയമാണ്. ആ പ്രണയം മനസ്സിനകത്ത് സൂക്ഷിക്കുമ്പോ എങ്ങനെയാണ് ഈ ഇടതുപക്ഷക്കാരനും യു ഡി എഫുകാരനും എൽ ഡി എഫുകാരനും മുഖാമുഖം നിന്നുകൊണ്ട് സമര പോരാട്ടം ഉണ്ടാവുക? ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അയ്യപ്പന്റെ വിഷയം, ആ വിഷയത്തിൽ ഞങ്ങൾ അങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് കൊടുപിടിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള തീരുമാനമെടുക്കാൻ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുത്തത്. ആ വാക്കുകൾ അവർ തെരുവീതിയിൽ ഉരുക്കഴിച്ചത് നമ്മൾ അതല്ല. നമ്മുടെ തീരുമാനം എന്നുള്ളത് ശ്രീധരൻപിള്ള സാറ് പ്രസംഗിച്ചപ്പോ അത് വലിയ മഹാ അപരാധമായിട്ടാണ് കേരളത്തിലെ പലരുടെയും മുന്നിലേക്ക് സഖാക്കന്മാർ എത്തിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം യുവമോർച്ചയുടെ സമ്മേളന വേദിയില് ഇതൊരു സുവർണാവസരമാണ് എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, പട്ടിണി കിടക്കാൻ ഇഷ്ടമുള്ളവരല്ല ഞങ്ങൾ ആരും. പപ്പേട്ടൻ അല്ലെങ്കിൽ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഈ സമരപന്തലിൽ ഇരിക്കുന്നവർക്കൊക്കെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പൊതുപ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ്. പക്ഷേ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണം വരെ ത്യജിച്ചുകൊണ്ട് ശരീരത്തിന് എന്താഘാതമുണ്ടായാലും അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ശ്രീധരൻപിള്ള സർ പറഞ്ഞതുപോലെ ഇത് അയ്യപ്പ ഭക്ത വിശ്വാസികളുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ധാർമ്മികമായിട്ടുള്ള സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരു കാര്യം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടുണ്ട്, വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ടേ രണ്ട് മുന്നണികളെ ഉണ്ടാകൂ. ഒന്ന് ഈ പിണറായി വിജയന്റെയും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളിയുടെയും കോടിയേരിയുടെയും ഒരു മുന്നണി, മറുഭാഗത്ത് എൻ ഡി എ മുന്നണി, ശ്രീമാൻ അമിത്ഷാ നേതൃത്വം കൊടുക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഈ കേരളത്തിൽ നമ്മൾ എൻ ഡി എ മുന്നണി ഒരു ഭാഗത്തുണ്ടാകും. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് കച്ചമുറക്കി ഗ്രൗണ്ടിൽ നിങ്ങൾ ഒരുമിച്ച് വന്ന് നിങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാതെ ചതിക്കാതെ ഒരു മുന്നണിയായി നിങ്ങൾ നിൽക്കുകയും ആ ആശയപരമായ ജനാധിപത്യപരമായ പോരാട്ടമുണ്ടല്ലോ ആ പോരാട്ടത്തിന്റെ മുന്നിൽ ഞങ്ങൾ എൻ ഡി എ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടാകും. ആ പ്രസ്ഥാനത്തിന്റെ സത്യസന്ധതയ്ക്ക് മുന്നിൽ, സുതാര്യതയ്ക്ക് മുന്നിൽ, നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച വാക്കുകൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം ഈ ഇരു മുന്നണികൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നമ്മൾ അമ്മമാരോട് ഈ നിരാഹാര സമരത്തില് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇന്ന് പപ്പേട്ടനോടൊപ്പം ഇരിക്കാനാണ്. നമ്മൾ ആവശ്യം വന്ന ഘട്ടത്തിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോയില്ലേ, ഒരു തൃപ്തി വന്നു,
നല്ല തൃപ്തിയാക്കിയിട്ടാണ് നമ്മൾ അവരെ തിരിച്ചു പറഞ്ഞയച്ചത്. പല ഘോഷമാരും വന്നു, പല സ്വീറ്റിമാരും വന്നു. ഇന്നലെ അവസാനം കളിക്കളത്തിൽ ഗ്രൗണ്ടിൽ ട്രാൻസ്ജെൻഡറുകളെ ഇറക്കി നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പൊ ട്രാൻസ്ജെൻഡറുകൾ അവർ സാരി ഉടുത്തുകൊണ്ട് അവർ ശബരിമലയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോ അവർക്കിടയിൽ രണ്ട് യുവതികളെ കൂടി തിരികെ കയറ്റിക്കൊണ്ട് അയ്യപ്പന്റെ ആചാരത്തെ തകർക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു റിസർച്ച് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ടും നിങ്ങൾ കൂട്ടിയാൽ നാലാണ്, രണ്ടും രണ്ടും ഞങ്ങൾ കൂട്ടിയാലും നാലാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കടകംപള്ളിയും മനസ്സിലാക്കണം. ഞങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ആരും ട്രാൻസ്ജെൻഡറുകൾക്കെതിരല്ല. പക്ഷേ ഇത്രയും കാലം ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടായിരുന്നല്ലോ, ആ അയ്യപ്പനോട് ഇത്ര കാലവും ഇല്ലാത്ത ഒരു വലിയ സ്നേഹം, ഒരു വലിയ ആരാധന എങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ട്രാൻസ്ജെൻഡറുകൾക്കുണ്ടായി എന്ന് മനസ്സിലാക്കാൻ പാഴൂര് പടിപ്പുറയിൽ പോയിട്ട് കബടി നിരത്തേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ന് കടകംപള്ളി സുരേന്ദ്രനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല അയ്യപ്പനാണ് സത്യം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് കേരളത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള സർവത്ര പ്രവർത്തകന്മാർക്കും ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കുമെതിരെ നിരവധിയായിട്ടുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആറും ഏഴും കേസുകൾ ഞങ്ങളുടെയൊക്കെ പേരിൽ ചാർത്തി തന്നിട്ടുണ്ട്. കണ്ണൂര് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ദിവസവും കേസിൽ ജാമ്യമെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ പ്രവർത്തകമാരെ മുഖ്യമന്ത്രി എത്തിച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതാണ്, കണ്ണൂരിലെ ജയരാജേട്ടനല്ല കേരളത്തിലെ ബി ജെ പിയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആണുങ്ങളായ നേതാക്കന്മാർ എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. നിങ്ങൾ 20 ദിവസത്തിലധികം ജയിലരികൾക്കകത്തിട്ട് ഒരാളുടെ ആത്മവീര്യത്തെ പരിശോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ജയിലരികൾക്കകത്തു നിന്ന് പുറത്തു വന്ന് ആത്മവീര്യം വർദ്ധിതമായി ഒരു ഹോസ്പിറ്റലിലും പോകാതെ എവിടെയും അഡ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാതെ നിന്ന് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ കാണാനുള്ള ഭാഗ്യം ഈ പിണറായി വിജയന്റെ പോലീസിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ദിവസങ്ങൾ ഈ അനന്തപുരിയുടെ മണ്ണിൽ അയ്യപ്പന്റെ ആചരണത്തെ നെഞ്ചേറ്റിക്കൊണ്ട് കിടക്കാൻ തന്റെ ഇടമുള്ളവരെ കാണാനുള്ള ഭാഗ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ലോകം മുഴുവനുമുള്ള മലയാളികൾ അയ്യപ്പനെ സ്നേഹിക്കുന്നവർ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങള് ശശികുമാരവർമ്മയെ കാണാൻ പോയി. ബി ജെ പിയുടെ അഖിലേന്ത്യാ ഡെലിഗേഷന്റെ കൂടെ അവിടെ പോകാനുള്ള ഒരു അവസരം കിട്ടി. എനിക്കൊന്നും ശബരിമലയിൽ പോകാനുള്ള പ്രായമാകാത്തത് കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഈ പന്തളം കൊട്ടാരമോ ആ കൊട്ടാരത്തിന്റെ മുറ്റത്തോ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രഭാരിയാണ് ഞാൻ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിരവധിയായ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ സംഘടനാ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. എന്നാൽ അവിടെ ശശികുമാര വർമ്മയുടെ വീട്ടിൽ ചെന്നിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ. എങ്കിൽ പോലും അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് പണ്ട് കണ്ണൂരില് പാറപ്പുറത്ത് തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ടുള്ള കോരേട്ടന്റെ മകനായി ജനിച്ച കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴയ പാരമ്പര്യവും പണ്ട് ആ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ നടന്നതിന്റെ വേദനയും ഒക്കെ മറന്നെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട കോരനെയും കാളിയെയും തിരിഞ്ഞു നോക്കാത്ത മാനസിക അവസ്ഥയിലേക്ക് അങ്ങ് മാറിയെങ്കിലും കോടാനുകോടി രൂപം നടവരവ് വരുന്ന അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള ശശികുമാര വർമ്മയെ കണ്ടപ്പോ, ലാളിത്യത്തിന്റെ പ്രതീകമായി ജീവിക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, കോടിക്കണക്കിന് സ്വത്ത് കൈവശം വെക്കാൻ, അയ്യപ്പന്റെ ആഭരണങ്ങൾ മുഴുവൻ കൈവശം വെക്കാൻ ഭാഗ്യം കിട്ടിയ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായിരുന്ന ആ ശശികുമാര വർമ്മയുടെ ലളിതമായ ജീവിതം കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി കക്ഷിയും രാഷ്ട്രീയവും ജാതിമത ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഈ ദൗത്യം ഏറ്റെടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർ ജീവിച്ച് കാണിക്കുകയാണ് സ്വന്തം ജീവിതം കൊണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പിണറായി സ്വന്തം ജീവിതം കൊണ്ട് അങ്ങ് ജീവിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞപ്പോ പിണറായി വിജയന്റെ ഭാര്യയ്ക്കൊരു പൂതി, ചേട്ടാ നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് ആരാന്റെ OC ടിക്കറ്റില് ഒരു യാത്ര നടത്തിയാലോ എന്ന് ഈ ചേട്ടന്റെ ഭാര്യ പറയുന്നു.
പിന്നെ കോടിയേരിയുടെ ഭാര്യ വിനോദിനി പറയുന്നു, കമല പറഞ്ഞില്ലേ നമുക്കൊന്ന് സൗജന്യമായിട്ട് ഒരു വിമാനയാത്ര നടത്തിയാൽ എന്താ? അപ്പൊ വിനോദിനി പറഞ്ഞു, വിനോദിനിയും പറഞ്ഞു, കമലയും പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് ചേർന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, കോരന് പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടു, കോരന്റെ മകളെ നഷ്ടപ്പെട്ടു, കാലിക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. ഈ കേരളത്തില് എം മണി എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ക്രിമിനൽ, ആ ക്രിമിനലിന് ഭ്രാന്തന് ആ വൈദ്യുതി വകുപ്പ് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഡാമുകൾ മുഴുവൻ ഒറ്റയടിക്ക് തുറന്നുവിട്ട് ഈ മഹാ പ്രളയമാക്കി കേരളത്തിൽ എന്റെയും നിങ്ങളുടെയും നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പേരില് ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് കൂട്ടായും ഒറ്റയ്ക്കും പോയി അങ്ങനെ കോടിക്കണക്കിന് രൂപ ഒരു പാള വെച്ച് വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചിക്കാൻ പൂതിയുമായിട്ട് നടക്കുന്ന ഈ നാണംകെട്ടം മന്ത്രിമാരുള്ള നാട്ടില് പാപപ്പെട്ടവന് അവന്റെ വീടും കുടുംബവും നഷ്ടപ്പെട്ടപ്പോ ആ കുടുംബം നഷ്ടപ്പെട്ട കാളിയെയും കോരനെയും കണ്ടനെയും മറന്ന കമല ചേച്ചിയുടെ ഭർത്താവ് പിണറായി വിജയനും കമലയും പിന്നെ വിനോദിനി ചേച്ചിയും കോടിയേരിയും എല്ലാവരും ചേർന്ന് ഓസി ടിക്കറ്റില് ഒരു സൗജന്യ യാത്ര നടത്തിയിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇവിടുത്തെ പാപപ്പെട്ടവരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്? കോവളം കൊട്ടാരത്തെ മറിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയ കുത്തകയെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അവിടെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഷെയറ് അത് അടിച്ചു പതിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്ത മുതലാളിമാരെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. പിന്നെ നല്ല പെൺകുട്ടികളുടെ മൊഞ്ചു കാണുമ്പോ ആ പെൺകുട്ടികളുടെ ചരിത്രം ഒന്ന് തൊട്ടുനോക്കാനും അവൾ ആ സ്ത്രീകളെ പീഡിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ശശിമാരെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയല്ല, നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ആചാരലംഘകരെയും അഴിമതിക്കാരെയും ദൂർത്തപുത്രന്മാരെയും ആണെങ്കിൽ ഇത് വിളിച്ചു പറയാൻ പ്രതിപക്ഷത്തോടൊപ്പം ഒരു നേതാവുണ്ടായിരുന്നു കേരളത്തിന്റെ നിയമസഭയിൽ. ആ നേതാവ് പരിണിതപ്രജ്ഞനായ സഖാവ് അച്യുതാനന്ദനായിരുന്നു. ഇന്ന് ആ നേതാവിന് പിണറായി വിജയൻ അഴിമതിയുടെ ഒരു കൈക്കൂലി കസേര അത് കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, കാർന്നോരെ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നോളം നിയമസഭയുടെ മൂലയ്ക്ക് ഒരക്ഷരം പോലും എനിക്കെതിരെ പറയരുത് എന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോ മുഖ്യമന്ത്രി ഫാരിസ് അബൂബക്കറിനെ മറന്നു, മനോജ് സേവി മാത്യുവിനെ മറന്നു, ഭൂ കച്ചവടക്കാരെ മറന്നു, ഭൂ മാഫിയകളെ മറന്നു, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും വീരപ്പന്മാരെയും മറന്നു. അങ്ങനെ ഈ പരിണിതപ്രജ്ഞനായിട്ടുള്ള മനുഷ്യൻ ഒന്ന് മുരിയാണാതെ പിണറായി വിജയന്റെ പാദസേവകനായി അതപ്പതിച്ചു പോയപ്പോ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങക്ക് ഏറ്റെടുക്കാൻ സാധിക്കാത്ത സഹന സമരം, അങ്ങക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ അത് പറയാൻ ബാധ്യതപ്പെട്ട രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അത് ഏറ്റെടുക്കാതെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കാൻ ഇവിടെ നാട്ടിലുള്ളവരുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ആ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിതാന്തമായിട്ടുള്ള നിങ്ങളുടെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നത്, അയ്യപ്പന്റെ ആചാര ലംഘകർക്കെതിരെ ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ബഹുമാനപ്പെട്ട പിണറായി, അങ്ങ് ഓർമ്മയില്ലേ പഴയ ദാരിദ്ര്യം ഇല്ലേ? വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഈ വനിതാ മതിൽ സൃഷ്ടിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന പണമുണ്ടെങ്കിൽ ഇവിടെ ആയിരക്കണക്കിന് വരുന്ന വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പണമുണ്ടാകുമല്ലോ ബഹുമാനപ്പെട്ട പിണറായി. അതിന് തീരുമാനമെടുത്തുകൂടെ താങ്കൾക്ക് താങ്കളെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് സ്വേച്ഛാധിപതിയും അഴിമതിക്കാരുടെ കൂട്ടിരിപ്പുകാരനുമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷെ ഞങ്ങൾ സ്ത്രീകൾ അങ്ങയെ കാണുന്നത് രാവണനായിട്ടാണ്. രാവണൻ അങ്ങനെ താൻ നല്ല വസ്ത്രമൊക്കെ ഉടുത്ത് അങ്ങനെ രാവണൻ വരികയാണ്. രാവണന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ധാർമ്മിക പരിവേഷത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ഭാര്യയെ തന്നെ വേണം രാവണന് എന്നുള്ള ഒരു തീരുമാനമുണ്ടായപ്പോ ആ രാവണന്റെ സഹോദരൻ വിഭീഷണം പറഞ്ഞു, രാവണ ഇത് അപകടമാണ്, മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമനെതിരെ പോരാടുന്നത് അത് ബുദ്ധിയായിരിക്കില്ല. കേട്ടില്ല രാവണൻ. രാവണന്റെ ഭാര്യ മണ്ഡോദരി പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് അധർമ്മമാണ്, ഇതിനു വേണ്ടി അങ്ങ് മുതിരരുത്, ലങ്ക കത്തി ചാമ്പലാകും. കേട്ടില്ല രാവണൻ. നോക്കൂ, സീതാദേവിയുടെ അരികിൽ വന്ന ആ രാവണന്റെ മുന്നില് നിങ്ങൾ വന്നല്ലോ, യതീശ്ചന്ദ്രന്റെ കയ്യില് AK-47 ഉണ്ട്, പിന്നെ മലപ്പുറം കത്തിയുണ്ട്, പിന്നെ വെടിവെക്കാനുള്ള പുതിയ പുതിയ ഉണ്ടകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അയ്യപ്പന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അവിടെ എല്ലാം കണ്ടത് ഈ രാവണന്റെ മുന്നില്
ഒരു പുൽക്കൊടി എടുത്ത് ഒരു പുൽക്കൊടി ഒരു ബോഫോഴ്സ് തോക്കുമെടുത്തില്ല സീതാദേവി. ഒരു പുല്ല് പറിച്ചെടുത്തിട്ട് ആ പുല്ലിനെ രണ്ടാക്കി മുറിച്ചിട്ട് രാവണനോട് പറഞ്ഞു, ഇതുപോലെയാണ് നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ മുന്നിൽ എന്ന് ആ സീതാദേവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അയ്യപ്പൻ്റെ ആചരണത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കണ്ടു കാസർഗോഡ് മുതൽ അനന്തപുരിയുള്ള പുരി വരെയുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയമില്ലാത്ത അമ്മമാർ തെരുവീതിയിൽ ഇറങ്ങി, രാഷ്ട്രീയമുള്ളവർ തെരുവീതിയിൽ ഇറങ്ങി, അമ്മമാരെല്ലാവരും സംഘടിച്ചു. ഈ രാവണൻ അനന്തപുരിക്കകത്തിരുന്ന് പറഞ്ഞു, എന്റെ കയ്യിൽ തോക്കുണ്ട്, എന്റെ പോലീസിന്റെ കയ്യിൽ ലാത്തിയുണ്ട്, ഞാൻ നിങ്ങളെയെല്ലാം കാലപുരിക്കകത്തേക്ക് അയക്കും എന്ന് പറഞ്ഞപ്പോ അമ്മമാരെല്ലാവരും ഒരു പുൽക്കൊടി അത് പറിച്ചെടുത്തുകൊണ്ട് ഈ കാത് കേൾക്കാത്ത കണ്ണുകൾ കാണാത്ത ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു, പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇതൊരുമിച്ച് കൂടുമോ രാവണ, ഇതൊരുമിച്ച് കൂടുമോ ബഹുമാനപ്പെട്ട പിണറായി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഓരോ അമ്മമാരും ഏറ്റെടുത്ത ദൗത്യം ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അയ്യപ്പന്റെ മുന്നിലേക്ക് ആചാര ലംഘകരെ പടികടത്തി വിടാൻ പോലീസിന്റെ യൂണിഫോമോ ഷീൽഡോ തൊപ്പിയോ കൊടുത്തിട്ട് കാര്യമില്ല. കാര്യരുമ്പിന്റെ കരുത്താണ് ഞങ്ങൾക്ക് അയ്യപ്പൻ നൽകിയിട്ടുള്ളതെങ്കിൽ, ആ കരുത്ത് ഞങ്ങൾ അയ്യപ്പന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിജയം ഞങ്ങളുടേതാണ്. 90% ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അവിടെ നാമം ജപിക്കാം, അവിടെ വചനമാണാം, അവിടെ വിരിവെക്കാം, പക്ഷെ വടം കെട്ടിയിട്ടുണ്ട്, നിരോധനാജ്ഞ നിലനിർത്തിയിട്ടുണ്ട്. നിരോധനാജ്ഞ നിലനിർത്തിയത് ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർവത്ര ഭക്തവിശ്വാസികളുടെ മുന്നിലും തോറ്റ് തുന്നം പാടി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ. അത് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വിഭീഷണൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ രാവണനോട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അമ്മമാർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അഖിലേന്ത്യാ രാഷ്ട്രീയം അത് നമ്മളെല്ലാവരും കണ്ടുകഴിഞ്ഞു. ഇപ്പോ ഒരു മഹാഗഡ്ബന്ധനെ സ്വപ്നം കണ്ടുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് അങ്ങ് അങ്ങോട്ട് നോക്കുന്നത് ലല്ലുപ്രസാദ് യാദവിനെ, പിന്നെ മകൻ ലല്ലുപ്രസാദ് യാദവിന്റെ മകനെ, അതുപോലെ തന്നെ മായാവതിയെ. ഇവർക്കിപ്പോ അഴിമതിയൊന്നും ഒരു പ്രശ്നമല്ല, അവർക്കൊറ്റ സ്വപ്നമേ ഉള്ളൂ. ഞായറാഴ്ച ഒരു പ്രധാനമന്ത്രി, തിങ്കളാഴ്ച വേറൊരു പ്രധാനമന്ത്രി, ചൊവ്വാഴ്ച മറ്റൊരാൾ പ്രധാനമന്ത്രി, ബുധനാഴ്ച വേറൊരാൾ പ്രധാനമന്ത്രി, അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന് ദേശീയ തലത്തിൽ നിങ്ങൾ ചർച്ച നടത്തുമ്പോ ഞങ്ങൾ മോഹൻലാലിന്റെ സിനിമയിൽ പറഞ്ഞതുപോലെ പറയും, വഴിമാറടാ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വഴിമാറേണ്ടി വരും. ദേശീയ രാഷ്ട്രീയത്തിൽ കർഷകരെ ദ്രോഹിച്ച്, കർഷകരെ ചതിച്ച്, അവന്റെ ഉൽപ്പന്നത്തിന് ഇരട്ടി വരെ കൊടുത്ത് സംഭരിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് അവരുടെ ലക്ഷക്കണക്കിന് കോടി രൂപ അത് എഴുതിത്തള്ളാമെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിക്കും അത് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ നാടും നഗരവും മുന്നോട്ട് പോകുമ്പോ സാക്ഷാൽ ഇന്ത്യയുടെ ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ നേതാവ്, ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ നാടിനെ നോക്കി വേൾഡ് ബാങ്ക് പറയുകയാണ്, ഇതാ 15 ലോക റാങ്കുകാരുടെ ഇടയിൽ നമ്മുടെ ഭാരതാംബയുടെ പൊന്നോമന പുത്രൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നമ്മുടെ ഭാരതം എത്തിച്ചേർന്നിരിക്കുന്നു. എന്റർപ്രണേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ച 15 റാങ്ക് ഹോൾഡേഴ്സന്മാരുടെ ഇടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതമുണ്ട്. നമ്മുടെ കോൺഗ്രസ്സുകാർ രാജ്യം ഭരിച്ചപ്പോ അഴിമതി നടത്തി എല്ലാ പണവും പല മന്ത്രിമാരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ 8.5% അന്ന് നാണ്യപ്പെരുപ്പം അത് ഉണ്ടാക്കിയ കോൺഗ്രസ്സുകാരന്റെ ഭരണമല്ല ഇന്നത്തെ ഭരണം. അത് 2.5% നമ്മൾ എത്തിച്ചുവെങ്കിൽ ഈ യാഥാർത്ഥ്യത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അനവധി സമരങ്ങളുടെ കൂട്ടത്തിലാണ് നമുക്ക് അയ്യപ്പനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പോരാട്ടം നടത്താനുള്ള ഒരു സാഹചര്യം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുള്ളത്. ആ പോരാട്ടത്തെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്റെ അമ്മമാർ കഴിഞ്ഞ തുലാമാസം 1st നാല് ദിവസം മുൻപ് ഇവിടെ ഇരിക്കുന്ന സർവത്ര അമ്മമാരും പത്തനംതിട്ട ജില്ലയിലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തുകാരും ഇടുക്കിക്കാരും കണ്ണൂരുകാരും എറണാകുളത്തുകാരും ഒക്കെ ആ പത്തനംതിട്ടയിലെ വിവിധ വീടുകളിലെ അമ്മമാർ വെച്ചു വിളമ്പുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മുടെ അമ്മമാരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ
ഇവിടുത്തെ അമ്മമാരുടെ നാമജപ മന്ത്രങ്ങളുടെ മുന്നിൽ, ഇച്ഛാശക്തിക്ക് മുന്നിൽ ഈ മുഖ്യമന്ത്രി പരാജിതനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും സെമി ഫൈനല് അത് കാണാൻ പോകുന്നതേയുള്ളൂ. ആ സെമി ഫൈനല് അനന്തപുരിക്കകത്ത് ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് പിണറായി കളിക്കാൻ കളിക്കാരെ ഇറക്കുമ്പോ ഞങ്ങളുടെ കളി അത് റോഡിലാണ്. മഞ്ഞും മഴയും കൊണ്ടാലും പ്രശ്നമില്ല, വെയിലടിച്ചാൽ കുഴപ്പമില്ല, ഭക്ഷണമില്ലെങ്കിൽ കുഴപ്പമില്ല. അത് അയ്യപ്പന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആരാധനായ പപ്പേട്ടൻ നടത്തുന്ന ഈ സമരത്തിന് ഔപചാരികമായി ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് എത്തിച്ചേർന്ന മുഴുവൻ അമ്മമാർക്കും സമരഭടന്മാരായിട്ടുള്ള അമ്മമാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ടേ. നൂതനമായ EF കളറും VVS ക്ലാരിറ്റിയും ഒത്തുചേർന്ന് IGS സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ്, കൂടാതെ അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യസ് ഓർണമെന്റ്സ്, ജന്മനക്ഷത്ര കല്ലുകൾ, നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും. മാത്രവുമല്ല, മറ്റാരും നൽകാത്ത ബൈബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ, അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ടേ, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494 2429 699.